ഒന്ന് ദിനവൃത്താന്തം 10-ാം അധ്യായം. സാവൂളിന്റെ മരണം. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. പിന്തിരിഞ്ഞോടിയ ഇസ്രായേലിയർ ഗിൽബോവ മലയിൽ വച്ച് വധിക്കപ്പെട്ടു. ഫിലിസ്ത്യർ സാവൂളിനെയും പുത്രന്മാരെയും പിന്തുടർന്ന് ജോനാഥൻ, അബിനാദാബ്, മെൽക്കിഷുവ എന്നിവരെ വധിച്ചു. സാവൂളിനു ചുറ്റും യുദ്ധം രൂക്ഷമായി. വില്ലാളികൾ അവനെ അമ്പെയ്ത് മുറിപ്പെടുത്തി. സാവൂൾ തൻ്റെ ആയുധവാഹകനോട്, ഈ അപരിച്ഛേദതർ എന്നെ അപമാനിക്കാതിരിക്കാൻ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു. ഭയചകിതനായ ആയുധവാഹകൻ അത് ചെയ്തില്ല. സാവൂൾ തൻ്റെ വാളെടുത്ത് അതിന്മേൽ വീണു. സാവൂൾ മരിച്ചെന്ന് കണ്ട് ആയുധവാഹകനും വാളിന്മേൽ വീണു മരിച്ചു. അങ്ങനെ സാവൂളും 3 മക്കളും കുടുംബം മുഴുവനും ഒരുമിച്ച് മരിച്ചു. സൈന്യം പാലായനം ചെയ്തെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കേട്ടപ്പോൾ താഴ്വരയിൽ വസിച്ചിരുന്ന ഇസ്രായേലിയർ തങ്ങളുടെ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഫിലിസ്ത്യർ അവിടെ വാസമുറപ്പിച്ചു. അടുത്ത ദിവസം കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഫിലിസ്ത്യർ വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ മലയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു, തല വെട്ടിയെടുത്തും ആയുധങ്ങളും കരസ്ഥമാക്കി. തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു. അവൻ്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ശിരസ് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു. ഫിലിസ്ത്യർ സാവൂളിനോട് പ്രവർത്തിച്ചത് യാബേഷ് ഗിലയാദിലുണ്ടായിരുന്നവർ കേട്ടു. അവരിൽ ധീരന്മാരായവർ ചെന്ന് സാവൂളിൻ്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ യാബേഷിലേക്ക് കൊണ്ടുവന്നു. അസ്ഥികൾ യാബേഷിലെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ദിവസം ഉപവസിച്ചു. അവിശ്വസ്തതയാണ് സാവൂളിൻ്റെ മരണത്തിന് കാരണം. അവൻ കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു. സാവൂൾ കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ചില്ല. അവിടുന്ന് അവനെ വധിച്ചു. രാജ്യം ജെസ്സെയുടെ മകൻ ദാവീദിനെ ഏൽപ്പിച്ചു.